അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അപ്പോൾ നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹിസ്റ്ററി ഓഫ് അറേബ്യനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായ മതങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ റിലീജിയൻ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഇസ്മായിൽ അലൈഹി സ്സലാമിൻ്റെ കാലം മുതലാണ് അവിടെ ആളുകൾ സെറ്റിലായത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ തുടങ്ങിയത് തൗഹീദിൽ നിന്നാണ്. കാരണം ഇസ്മായിൽ അലൈഹി സ്സലാം അവിടെ ദഅവ നടത്തി എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അവരെല്ലാവരും അത് ഫോളോ ചെയ്ത് വന്നിരുന്നു. ഏകനായ അള്ളാഹുവിൽ ആരാധിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ പിന്നീടെന്ത് സംഭവിച്ചു, പിന്നെ എങ്ങനെയാണ് അവർ ഈ ഒരു ലെവലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോഴത്തേനും മറ്റേ ബിംബങ്ങൾ ആരാധിക്കുന്നതും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് മൂന്ന് മതങ്ങളെക്കുറിച്ചാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറേബ്യയിൽ മൂന്ന് റിലീജിയൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിംബാരാധന, ഐഡൽ വർഷിപ്പിംഗ്, പിന്നെ ക്രിസ്ത്യാനിറ്റിയും ജൂദായിസവും. അപ്പോൾ നമുക്കിത് മൂന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ മൂന്നും അറേബ്യൻ നാട്ടിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഐഡൽ വർഷിപ്പ് എങ്ങനെയാണ് അറേബ്യയിൽ ഇൻട്രൊഡ്യൂസ് ആയെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ മുമ്പ് സംസാരിച്ച ഒരാളുണ്ട്, അംറു ബിൻ ലുഹൈ അൽ ഹുസായി എന്ന് പറഞ്ഞ. നമ്മൾ ഹുസായി ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലീനിയേജ് പഠിച്ചപ്പോൾ. അപ്പോൾ മൂപ്പരാൾ ഹുസായി ഗോത്രത്തിൻ്റെ ലീഡറായിരുന്നു. ഭയങ്കര ജനറസ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ആൾക്കാരൊക്കെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന, അങ്ങനെ നല്ല ഒരു ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന വാക്ക് പിന്നെ അത് നയമായി മാറുന്ന പോലെ അത്രക്കും അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഒരു വ്യക്തിത്വമായിരുന്നു അംറു ബിൻ ലുഹൈ അൽ ഹുസായി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അഷാമിലേക്ക് യാത്ര തിരിച്ചു. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ എന്നാണ് പറയപ്പെടുന്നെങ്കിലും കറക്റ്റ് സിറിയ ഒന്നല്ല, സിറിയ, ഫലസ്തീൻ, ലബ്നാൻ, ജോർഡൻ ആ ഒരു നാടിനെ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നതാണ് അഷാം എന്ന്. ഈ അഷാമിൻ്റെ നടുവിൽ സെൻറ്ററല്ല, ഇങ്ങനെ മെയിൻ സ്ഥലമായിരുന്നു ജെറൂസലം ബൈത്തുൽ മുഖദ്ദിസ് ഉള്ളത്. അപ്പോൾ അംറു ബിൻ ലുഹൈ അൽ ഹുസായി അഷാമിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ വിഗ്രഹങ്ങളെ കണ്ടു. അപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ആളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കും അള്ളാഹ്ക്കും ഇടയിലുള്ള ഇൻറ്റർമീഡിയറിയാണ്, ഞങ്ങൾക്ക് മഴ വേണമെങ്കിൽ ഞങ്ങൾ ഇവരോട് ചോദിക്കും, ഇവരാണ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നത്. ഞങ്ങൾക്ക് മക്കളെ വേണമെങ്കിൽ ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ ഐഡലുണ്ട് അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ ഐഡലുണ്ട്, ഞങ്ങൾ അതിലേക്ക് പോയിട്ട് ആ ഒരു ഇതിനോട് പറയും, അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ടോ അംറുവിന് തോന്നി, ആ ഇത് എക്സലൻ്റ് ആണല്ലോ, പുതിയൊരു ഐഡിയ ഉണ്ടോ, നമുക്കിതാ വേണ്ട, നമുക്ക് നേരിട്ട് പറയണേക്കാളും അള്ളാഹുവിനോട് കുറച്ചും കൂടി അടുത്തൊരാൾ വേണം അപ്പോൾ പറയാനായിട്ട്, നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്. അപ്പോൾ അവർ ചോദിച്ചു, എനിക്ക് ഇതിൽ ഒരെണ്ണം തരുമോ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയൊരു ഹ്യൂജ് ഐഡലിനെ കൊടുത്ത്, ഹുബൽ എന്ന് പേരുള്ളൊരു വിഗ്രഹത്തിനെ കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത്, ഈ ഹുബലിനെയും കൊണ്ട് തിരിച്ച് മക്കയിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ കാബയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് ആളുകളോട് പറഞ്ഞ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി, ഇവർ നിങ്ങൾക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും പറച്ചവനോട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ അത്ര റെസ്പെക്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആളുകൾ അത് തള്ളില്ല, ആ ഒരു കാര്യം ഏറ്റെടുക്കും. അപ്പോൾ ആ സമയത്ത് മക്ക എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് അറേബ്യ മാത്രമല്ല, അല്ല റിലീജിയസ് അതോറിറ്റി ആയിരുന്നു അറേബ്യയിൽ. കാരണം അവിടെ ആളുകൾ ഹജ്ജിന് വരുന്നു, കഴബ ഉണ്ട്, അപ്പോൾ അതായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് മറ്റുള്ള ഭാഗത്തു കൂടിയും സിമ്പിളായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു ബിംബത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹജ്ജിന് വരുന്നവരൊക്കെ ഈ ഒരു പുതിയൊരു ബിദഅത്ത് അല്ലെങ്കിൽ ഒരു ഇന്നൊവേഷൻ അല്ല പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു കാര്യമാണ് മതത്തിൽ അത് കാണുകയാണ്. അപ്പോൾ അവരും ഏയ് മക്കത്തുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും നല്ല കാര്യമായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ അവരും ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ദൂരെ നിന്ന് വരുന്ന ആളുകളിലൊക്കെ അവിടെ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അംറു ബിൻ ലുഹൈ അൽ ഹുസായി ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾ, അദ്ദേഹം ചെയ്യുന്നു, ആൾക്കാർ ഫോളോ ചെയ്യുന്നു, അവിടെ വരുന്നവർ അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ അത് ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയെന്ന് മാത്രമല്ല, മക്കയിലുള്ളവർക്ക് അതൊരു ബിസിനസ്സുമായി. ഈ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ള ഗോത്രങ്ങളിലേക്കൊക്കെ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കും വേണം ഇതുപോലത്തെ, അപ്പോൾ ഇവരുണ്ടാക്കി കൊടുക്കുക, അതൊരു ബിസിനസ്സുമായി.
അങ്ങനെ എല്ലാ ഗോത്രങ്ങളും മക്കയിലേക്ക് വരും. എന്നിട്ട് ഈ ഒരു ബിംബത്തിനടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ എപ്പോഴെപ്പോഴും, കാരണം ഇവർക്ക് എപ്പോഴെപ്പോഴും വന്നിട്ട് ഈ ഹുബലിന് മുമ്പിൽ വന്നിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറൊരു ഹുബലിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. കാരണം യാത്ര അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ പതുക്കെ പതുക്കെ ഇവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബിംബങ്ങളായി മാറി, ചെറിയ എന്താ പറയുക, ഒരു പോർട്ടബിൾ അല്ലെങ്കിൽ മൊബൈൽ ബിംബം എന്നൊക്കെ പറയില്ലേ, യാത്ര ചെയ്യുമ്പോൾ ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ എവിടെ പോകണമെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിടയിൽ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ചോദിക്കാൻ ആളായല്ലോ. ഒരു കഥയുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത് കണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ അതിൻ്റെ ചിരിക്കുകയും കരയും കൂടി ഒരേ സമയത്ത് ചെയ്യുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്ക് അറിവില്ലാത്ത കാലഘട്ടത്തിലത്തെ ഒരു സംഭവം ഞാൻ ഓർത്തു പോയി. ഞാനൊരിക്കൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണം, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുവരാൻ മറന്നു, അതായത് ഈ ബിംബത്തിൻ്റെ കൂടെ കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, എന്തിങ്ങനെ പ്രാർത്ഥിക്കണമല്ലോ, പ്രാർത്ഥിക്കാൻ ഇതില്ലാണ്ട് പറ്റുകയില്ല. അപ്പോൾ കുറച്ച് ഈത്തപ്പഴം കയ്യിലുണ്ടായിരുന്നു. ആ ഈത്തപ്പഴത്തിൻ്റെ മോഡൽ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് ഒരു ബിംബം പോലെ ഉണ്ടാക്കിയിട്ട് അതിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് രാത്രി കുറേ കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ വേറെ ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഈ ഈത്തപ്പഴം കൊടുത്ത് ഈ ദൈവത്തിനെ ഞാൻ കഴിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കരയുന്നത് അന്ന് ചെയ്ത ഒരു തെറ്റായൊരു കാര്യത്തെ ഓർത്തിട്ട് അപ്പോൾ ചിരിയും കരച്ചിലും വരുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ബിംബങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും എന്താ പറയുക, പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോന്നിനും ഓരോ ബിംബങ്ങളായി. അങ്ങനെ കഴമ്പ് നിറഞ്ഞെന്ന് പറയുക, അതിന് ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉണ്ടായി, ഉള്ളിലും പുറത്തൊക്കെ. അങ്ങനെ ശിർക്ക് എല്ലാ ഭാഗത്തേക്കും ഇതാവാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരാളെ ശുപാർശ ചെയ്യാന്നുള്ള രീതിയിൽ തുടങ്ങിയത്. പക്ഷെ അവസാനം ഇതിനോടായി പ്രാർത്ഥന മുഴുവനും. പൊടച്ചനോടൊന്നും ആളുകൾ പറയാണ്ടായി. ഒറ്റ ഒരു വിഗ്രഹം കൊണ്ടുവന്നത് ഇപ്പോൾ വലിയൊരു എന്താ പറയുക, ചേഞ്ച് വന്ന് മക്കയിലും അറേബ്യയിലും മുഴുവനും. അപ്പോൾ ഒരാളുടെ ഒരു എന്താ പറയുക, ഒരു തീരുമാനം മൊത്തം അവിടെ മാറ്റി മറിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരിക്കൽ, ഇതേപോലെ ഞാൻ മറ്റേ ഇസ്റാ മിഅ്റാജ് പോയല്ലോ, ഞാൻ അംറു ബിൻ ലുഹൈൽ ഖുസൈനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വയറിനുള്ളിലത്തെ കുടലുകൾ, ഇൻ്റസ്റ്റൈൻസൊക്കെ ഞാൻ, അദ്ദേഹം അത് പിടിച്ചിങ്ങനെ വലിച്ച് വയറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ നോക്കണം നരകത്തിലിരുന്നു കൊണ്ടെന്ന്. കാരണം അദ്ദേഹമാണ് അറബിൻ്റെ ആ ഒരു അറേബ്യയിലത്തെ റിലീജിയൻ മൊത്തം മാറ്റി മറിച്ച ഒരാൾ. അപ്പോൾ ആരൊക്കെ തെറ്റുകൾ ചെയ്യുന്നു, അത്രയും കാലത്തോളം അദ്ദേഹത്തിന് ആ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. കാരണം അദ്ദേഹമാണല്ലോ ആ ഒരു മാറ്റം അവിടെ വരുത്തിയത്. അപ്പോൾ ഐഡൽ വേർഷിപ്പ് അല്ലെങ്കിൽ വിഗ്രഹാരാധന എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ആ ഒരു മതത്തിൽ വിശ്വസിച്ചു വന്ന ആളുകളിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നത് എന്തിനായിരുന്നു, ഖുറൈശ് ജനതയിലേക്ക്. അവർ അള്ളാഹുവിനെ വിശ്വസിക്കാത്തതുകൊണ്ടല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുമെന്ന് പറയാനല്ല, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും പറയാനാണ്. കാരണം അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു, അതിനോടൊപ്പം ഈ വിഗ്രഹാരാധന തുടങ്ങിയിട്ട് ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഈ വിഗ്രഹങ്ങൾ പഠിച്ചവനോട് പറയുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പല സിറ്റുവേഷൻ വെച്ച് നമ്മൾ കമ്പയർ ആയി നോക്കേണ്ടി വരുന്നത്, നമ്മളെ ചുറ്റുള്ള പല മുസ്ലിങ്ങളും ചെയ്യുന്ന ഇതേ തെറ്റാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ജൂത മതത്തെക്കുറിച്ചും ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.